പുതുച്ചേരിയിലും കോൺഗ്രസ് തനിക്കോണം കാണിച്ചിരിക്കുകയാണ്. അതായത് അധികാരം കിട്ടിയതിനു ശേഷം അവിടുത്തെ എം എൽ എമാർ കൂറുമാറി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പുതുച്ചേരിയിൽ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി കണ്ടത്. അപ്പോ പറയേണ്ടി വരുന്നത് ഈ കോൺഗ്രസിനെ ഇനി ഈ നാട് വിശ്വസിക്കണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. അതായത് അധികാരം കിട്ടിയതിനു ശേഷവും ഈ നാട്ടിൽ ബി ജെ പിക്ക് വഴങ്ങാൻ തയ്യാറാകുന്ന ജനപ്രതിനിധികളെയാണ് കോൺഗ്രസ് നേതൃത്വം സൃഷ്ടിച്ചെടുക്കുന്നതെന്ന് ഈ ഉദാഹരണം കൂടി തെളിയിക്കുകയാണ്. പുതുച്ചേരി ആദ്യത്തെ അനുഭവമല്ല. നേരത്തെ മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന് ഇതുമാതിരി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ അവസരം ലഭിച്ചു, പക്ഷേ ഭരിച്ചില്ല. ഗോവയിൽ അവസരം ലഭിച്ചു, പക്ഷേ ഭരിച്ചില്ല. എം എൽ എമാർ ബി ജെ പി പാളയത്തിലെത്തി. മധ്യപ്രദേശിൽ കോൺഗ്രസിന് അധികാരം കിട്ടി, സർക്കാർ രൂപീകരിച്ചു, കമൽനാഥ് മുഖ്യമന്ത്രിയായി. പക്ഷേ ആ സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ബി ജെ പി ക്യാമ്പിലും അവിടെ ബി ജെ പി സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അവിടെയും കോൺഗ്രസ് പ്രൂവ് ചെയ്തു ഞങ്ങൾ ബി ജെ പിക്ക് വശം വധരാണ് എന്നുള്ള കാര്യം. ഇതിനുശേഷം കർണാടകയിലും സർക്കാരിന് അധികാരം ലഭിച്ചതാണ്. അതും കോൺഗ്രസ് സർക്കാരിന് ജെ ഡി എസുമായി ചേർന്ന് അവർ ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് ബി ജെ പിയുടെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിന്റെയും ഒപ്പം ജെ ഡി എസിന്റെയും കുറച്ച് MLA മാർ ഇന്ന് ബി ജെ പി ക്യാമ്പിലാണ്. അവരുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി തുടരുന്നത്. ഏറ്റവും ഒടുവിൽ പുതുച്ചേരിയിൽ എത്തുമ്പോൾ 26 അസംബ്ലിയിൽ നിന്ന് 6 MLA മാരാണ് കൂറുമാറിയത്. രാജിവെച്ച് അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടത്ര പരിഗണന കോൺഗ്രസിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോ ഇതാണ് കാര്യം. പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരുന്നത്. ഇവരെ കേരളത്തിൽ അധികാരം കൊടുത്താൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഈ കോൺഗ്രസിനെ രാജ്യം വിശ്വസിക്കണമെന്നാണോ ഇനിയും ഈ പറയുന്ന നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത്? നിങ്ങളെ ജയിപ്പിച്ചാലും നിങ്ങൾ ബി ജെ പിയിൽ പോകും, നിങ്ങൾക്ക് അധികാര കസേര തന്നില്ലെങ്കിലും നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകും. അപ്പോ ബി ജെ പിയെ വളർത്താനുള്ള ഒരു ഫാക്ടറി ആയിട്ട് ഇപ്പോൾ കോൺഗ്രസ് മാറിയെന്നാണോ? രാജ്യത്ത് എവിടെയൊക്കെ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടോ അവിടെ ബി ജെ പിക്ക് വലിയ വളർച്ചയും കൈവരിക്കാനാകുന്നുണ്ട്. അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന സ്റ്റേറ്റുകളിൽ, അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ജനം അവരുടെ സമ്മതിദാനാവകാശം കോൺഗ്രസിന് നൽകിയാലും കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പയ്യെ കുറച്ച് ദിവസത്തെ അധികാരത്തിലിരുന്നതിന് ശേഷം ബി ജെ പി ക്യാമ്പിലേക്ക് കുടിയേറുകയാണ്. അപ്പോ ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തിന് മുകളിൽ ബി ജെ പിക്ക് അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചില കോൺഗ്രസുകാർ ജയിച്ചു പോകുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അപ്പോ ഈ കോൺഗ്രസ് ഈ നാട്ടിൽ ഇനിയും ഭരിച്ചാൽ ആ നാടുകളിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ വർഗീയ സർക്കാരിനെ പുറത്താക്കാൻ കഴിയുക എന്ന ചോദ്യം വളരെ ശക്തമായി ഉന്നയിക്കേണ്ട ഒരു സന്ദർഭമാണിത്. രാഹുൽ ഗാന്ധി പോയിട്ട് പോലും പുതുച്ചേരിയിൽ നിന്ന് പിന്നെയും 2 MLA മാർ രാജിവെച്ച് അവിടുത്തെ സർക്കാർ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പോ രാഹുൽ ഗാന്ധി വിചാരിക്കുന്നിടത്തും കോൺഗ്രസ് നിൽക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഈ കോൺഗ്രസിനെ എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു രാജ്യം ഏൽപ്പിക്കാൻ കഴിയുക? അതായത് പാർട്ടിയോട് ഒരു കൂറുമില്ലാത്ത കുറെയേറെ ജനപ്രതിനിധികൾ, അല്ലെങ്കിൽ കുറെയേറെ നേതാക്കന്മാർ, അവരുടെ ലക്ഷ്യം എങ്ങനെയും അധികാര കസേരയിലെത്തുക, പണം സമ്പാദിക്കുക, ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടായില്ലെങ്കിൽ തൊട്ടടുത്ത പാളയത്തിലേക്ക് പോവുക, ഇത് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു മനഃശാസ്ത്രം. അപ്പോ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിട്ടുണ്ട്. ബി ജെ പി അടുത്ത ലക്ഷ്യം വെക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. അവരിവിടെ പറയുന്നുണ്ട് അവരുടെ മുഖ്യ എതിരാളി CPM ആണെന്ന്. കാര്യം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അവർക്കൊരു വെല്ലുവിളിയല്ല. അവർക്കറിയാം കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നാൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് കേരളവും സ്വന്തമാക്കാൻ എളുപ്പമാണ് എന്നുള്ള കാര്യം. മറ്റ് സംസ്ഥാനങ്ങളെ ഉപമിച്ച് നോക്കുമ്പോൾ ഇതും യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരുപക്ഷെ ബി ജെ പി ഇവിടെ പുറകിപ്പോയാലും കോൺഗ്രസ് ഇവിടെ 2 സ്ഥാനത്തോ അധികാരത്തിലോ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ്. ബി ജെ പിക്ക് തഴച്ചു വളരാൻ ഒരു വളക്കൂറുള്ള മണ്ണായി കേരളവും മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തവണ കൂടി ഇവിടെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ബി ജെ പി ഇവിടെ തഴച്ചു വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കുപോക്കുകളും ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ്കാരാണ്. അവർക്ക് CPM എങ്ങനെയെങ്കിലും തകർന്നാലും ബി ജെ പി വളർന്നാലും കോൺഗ്രസ് എന്ന പാർട്ടിയോട് ഒരു കൂറുമില്ല. അവർക്ക് ഇത് ഒരു അധികാര കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി വളർന്ന് ഈ നാടിനൊരു തുണയാകണമോ എന്നൊന്നും ചിന്തയില്ലാത്ത കുറെ നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കുള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഈ പാർട്ടി പിന്നെയും പിന്നെയും താഴേക്ക് പോകുന്നത്. ഇപ്പോഴും അവർ ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് എടുത്താൽ അവിടെ ബി ജെ പിക്ക് നിർണായക സ്വാധീനം ഉണ്ടാക്കിയാണ്. അത് എന്തുകൊണ്ടെന്നാൽ പഴയ കോൺഗ്രസ്സുകാരാണ് ഇന്നത്തെ ബി ജെ പി നേതാക്കന്മാരല്ല. പഴയ കോൺഗ്രസിലുണ്ടായിരുന്ന പ്രമുഖർ, അത് മുഖ്യമന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രമുഖ നേതാക്കന്മാരായിക്കോട്ടെ, അവരെല്ലാം ഇന്ന് BJP ക്യാമ്പിലാണുള്ളത്.
അപ്പോ അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലും അവർ കോൺഗ്രസിനെ മറപിടിച്ചാണ് ബിജെപി വളരാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് വളർന്നു വന്നാൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അവിടത്തെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ശക്തരായ പാർട്ടിയെ തകർക്കാൻ എളുപ്പമെന്ന വഴിയാണ് ബിജെപി സ്വീകരിച്ചു വരുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ മിക്കൊരു ബിജെപി പയറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നു, ഞങ്ങൾ ബിജെപിക്കെതിരെ ശക്തിയുക്തം നിലകൊള്ളുന്നുണ്ടെന്ന്. എവിടെയാണ് നിങ്ങൾ ശക്തിയുക്തം നിലകൊള്ളുന്നത്? നിങ്ങളുടെ ഐശ്വര്യ കേരള യാത്രയിൽ എവിടങ്ങളെല്ലാം ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിക്കാനായി? തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നതുവരെ CPM മാത്രമായിരുന്നു നിങ്ങളുടെ എതിരാളികൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം മാത്രമായിരുന്നു നിങ്ങളുടെ എതിരാളികൾ, അവർക്കെതിരെ മാത്രമായിരുന്നു നിങ്ങളുടെ ആരോപണങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ സംയുക്ത സ്വർണ്ണക്കടത്ത് അന്വേഷണം എല്ലാം ഏകദേശം നിലച്ച മട്ടാണ്. ഈ നിലയ്ക്ക് ബിജെപിയെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാട്ടിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നതെങ്കിൽ അത് മാത്രമാണ് ലക്ഷ്യം. ഇവിടെ ബിജെപിക്ക് ഇപ്പോൾ വളർച്ചയുണ്ടെങ്കിലും അവർക്ക് അധികാരത്തിൽ എത്താൻ വേണ്ട സ്വാധീനമില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഒരുപക്ഷെ 5 വർഷം കോൺഗ്രസ് ഇവിടെ ഭരിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ വലിയ മാറ്റം വരും. BJP വളരെ നിർണായക സ്വാധീനമായി മാറി കോൺഗ്രസിനെ പുറത്താക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ BJP മുഖ്യ പ്രതിപക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരിക്കൽ കൂടി തുടർഭരണം വേണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായിരിക്കുന്നത്. BJPയുടെ വളരെ വേഗത്തിലുള്ള വളർച്ചയെ ചെറുക്കാൻ ഇവിടത്തെ സ്ട്രോങ് പാർട്ടിയായ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിന് തുടർഭരണം വേണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ടുള്ളത്. അല്ലാതെ ചോറെങ്ങും കൂറെങ്ങും എന്നുള്ള രീതിയിൽ നടക്കുന്ന രമേശ് ചെന്നിത്തലമാർ ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും കൈക്കൊള്ളുന്നത്. അത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരത്തിൽ പുതുച്ചേരിയും മണിപ്പൂരും ഗോവയും കർണാടകയും മധ്യപ്രദേശും ആയി മാറാൻ കേരളത്തെ അനുവദിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നാട്ടിൽ വീണ്ടും പിണറായി സർക്കാരിന്റെ ഭരണം വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ടുള്ളത്. അധികാരം കിട്ടിയാലും BJPയെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ BJP പാളയത്തിലോട് കൂറ് കാണിച്ചു പോകുന്ന ഇത്തരം നേതാക്കന്മാർ ഇനിയും ഈ നാട് ഭരിച്ചാൽ അവിടങ്ങളിലെല്ലാം വർഗീയ സംഘടനകൾ വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തായാലും ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പുതുച്ചേരിയിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അനുഭവം തന്നെയാണ്. അതായത് നിങ്ങൾ ജയിച്ചിരുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഭരിച്ചിരുന്നിടത്ത് നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാരെ ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഉദാഹരണമായി മാറുകയാണ്. അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് BJPയോടുള്ള കൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് BJPയെ വളർത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ശ്രമം വെളിവാക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ. ഇത് ജനങ്ങൾ കാണണം. ഈ കേരളത്തെയും മറ്റൊരു പുതുച്ചേരിയോ അല്ലെങ്കിൽ കർണാടകമോ അല്ലെങ്കിൽ മധ്യപ്രദേശോ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ കൃത്യമായി മറുപടി കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസിന് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ഓരോ പൗരനും ഈ നാട്ടിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ബാക്കിയുള്ളിടങ്ങളിൽ കണ്ട് നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശത്തിൽ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ മതേതരത്വത്തെ സംരക്ഷിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പു പറയാൻ കഴിയും? ഇവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പണിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ ഉദാഹരണങ്ങൾ സഹിതം എല്ലാവർക്കും ബോധ്യപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോ അത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, കോൺഗ്രസ് എന്നാൽ BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാണെന്ന് പല സന്ദർഭങ്ങളിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പുതുച്ചേരിയിൽ ഇന്ന് കണ്ട രാഷ്ട്രീയ അട്ടിമറി എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു.